ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഇവിടെ ഒരു വളരെ അവൈലബിളായ, എല്ലാ വീട്ടിലും അവൈലബിളായ ഒരു ചക്കയാണ് ഞാനിന്നിവിടെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകും കേട്ടോ. ചില്ലി, ചക്കയുടെ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ടാവോ? എല്ലാവരും ഉണ്ടാക്കുന്നു വിചാരിക്കുന്നു, പലവരും ഉണ്ടാക്കാറുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് കൊടുക്കാനും കൂടിയിട്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ചക്കയാണ്, കുരുവൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ നിറയെ കുരുവൊക്കെ ആയിട്ടുണ്ട്. നല്ല സൈസ് ചക്ക കേട്ടോ, ഒരുപാട് മൂത്തിട്ടുമില്ല, എന്നാൽ നല്ല ചെറിയ കുഞ്ഞതുമല്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ട് മതി കേട്ടോ, ഒരുപാട് വേവ് ഒന്നും വേണ്ട. പിന്നെ എൻ്റെ ചാനൽ റോക്കീസ് വേൾഡ് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ മമ്മി ആൻഡ് മീ ചാനലിൽ ഒരു ചെറിയൊരു പ്രോബ്ലം ആയിട്ട് ഞാൻ കട്ട് ചെയ്തു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, 5000 something സബ്സ്ക്രൈബേഴ്സായി. അതുപോലെ തന്നെ 2.8 വരെ എം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര സങ്കടമായി, അത് ചാനൽ ആഡ്സൻസുകാർ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ചാനലിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കട്ട് ചെയ്തു പുതിയ ചാനൽ തുടങ്ങാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പുതിയ ചാനൽ തുടങ്ങിയാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കൊരു അടിപൊളി ചില്ലി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒരു ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കടിച്ച് വലിക്കേണ്ടി വരും ചില്ലി. അപ്പോൾ ഇത് അതാകുമ്പോൾ നന്നായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കേട്ടോ. ഇങ്ങനെ വെന്ത് കിട്ടിയാൽ മതി, ഒരുപാട് വേവൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അത്യാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ചില്ലി പൗഡർ, അതിൽ തന്നെ എല്ലാം ഉണ്ട് എങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ വെള്ള എള്ളില്ലേ, അത് വെള്ള എള്ള് അത് മതി. പിന്നെ ചെറുനാരങ്ങയുടെ 1 tablespoon ചെറുനാരങ്ങയുടെ നീര് കേട്ടോ. പിന്നെ ഒരു മുട്ടയുടെ വെള്ള, ഇത്രയേ വേണ്ടുള്ളൂ. നമുക്ക് നന്നായിട്ടത് ചില്ലി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ഉണ്ടാക്കി അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ വിഷാംശമില്ലാത്തപ്പോൾ നമ്മുടെ നാട്ടിൽ ഏക കിട്ടാവുന്നത് ഈ മാങ്ങയും ഇത് മാത്രമേ ഉള്ളൂ. അത് നമ്മളുടെ വീട്ടിലുണ്ടായ മാങ്ങയും ചക്കയും മാത്രമാണ്. മറ്റുള്ള എന്ത് നമ്മൾ എവിടെ നിന്ന് ടൗണിൽ നിന്ന് മേടിച്ചാലും കടകളിൽ നിന്ന് മേടിച്ചാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചക്കയിൽ വരെ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് നമുക്ക് ചക്കകൾ പഴുത്തതൊക്കെ കിട്ടുന്നത് നാട്ടിൽ. മാങ്ങയിലാണെങ്കിലും അതുപോലെ തന്നെ പഴുപ്പിക്കാൻ വയ്ക്കുന്ന ഓരോ വിഷാംശങ്ങളൊക്കെ നമ്മൾ കാണണമല്ലേ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന എന്താണോ അത് നമുക്ക് പരമാവധി കുട്ടികൾക്ക് ഇതുപോലെ ഓരോ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് വിഷാംശങ്ങളില്ലാത്ത ഭക്ഷണങ്ങൾ കൊടുക്കുക. കഴിവിൻ്റെ പരമാവധി കുട്ടികളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഫുഡുകൾ മാത്രം കൊടുക്കുക കുട്ടികൾക്ക്. അസുഖങ്ങളൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫുഡിൽ തന്നെ കുട്ടികൾക്ക് നമുക്ക് ഒരുപാട് ഒരു 90% വരെ നമ്മുടെ ഫുഡാണ് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ ഫുഡ് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക, നല്ല നല്ല ഫുഡുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കടകളിൽ നിന്ന് ന്യൂഡിൽസും പെട്ടെന്നുണ്ടാകുന്ന പെട്ടെന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസുകൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. കഴിവിൻ്റെ പരമാവധി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക. ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ ഒരു 10, 15, 16 വയസ്സ് വരെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് നല്ല നല്ല ഫുഡുകൾ കൊടുക്കുക, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക, വിഷാംശങ്ങളില്ലാത്ത പച്ചക്കറികളൊക്കെ കൊടുക്കുക, നല്ല പഴങ്ങളും യെല്ലോ കളർ പഴങ്ങളും ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ നട്സ്, ഉണക്കമുന്തിരി അതൊക്കെ കൃത്യമായിട്ട് കുട്ടികൾക്ക് കാലത്ത് എന്നും കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. നെല്ലിക്ക ജ്യൂസ് അടിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികളുടെ ആരോഗ്യം നല്ല, ഹോസ്പിറ്റലൊന്നും പോകാതെ തന്നെ കുട്ടികൾക്ക് നല്ലപോലെ കുട്ടികൾ വളരാൻ സാധിക്കും. അപ്പോൾ ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധിക്കുന്ന ആളാണ് കേട്ടോ. പെട്ടെന്നൊന്നും കുട്ടികൾക്കൊന്നും അസുഖം വരാതെ നമുക്ക് നോക്കാം, നമ്മളുടെ കടമയല്ലേ ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിപ്പോൾ എണ്ണയിൽ നമ്മൾ വറുത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല വെളിച്ചെണ്ണയിൽ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഓയിലൊന്നും ചെയ്യാതെ നല്ല വെളിച്ചെണ്ണയിൽ, നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ അടുത്തൊക്കെ കിട്ടും, വീട്ടിലില്ലാത്തവർക്ക് അടുത്ത് കിട്ടും. ആരെങ്കിലും ആടിയിട്ട് കൊടുക്കുന്നവരടുത്തൊക്കെ മേടിക്കുക. കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. കൊറോണയൊക്കെ ഒന്ന് കഴിയുന്നവരെങ്കിലും നന്നായിട്ടൊന്ന് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ചില്ലി എങ്ങനെ ഉണ്ടാക്കി നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്.
ഞാൻ തൊട്ടടുത്തൊരു വീഡിയോ ഇട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ തന്നെ ബട്ടർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വെണ്ണ വെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള തൊട്ടടുത്തുള്ളൊരു വീഡിയോ ഞാൻ മോളാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. വെണ്ണ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നില്ല. അതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ണ നമുക്ക് എങ്ങനെ ഉണ്ടാക്കും, വെരി സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല അടിപൊളി വെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചുതരാം. അടുത്ത വീഡിയോ തൊട്ടടുത്തിരുന്ന വീഡിയോയിൽ വെണ്ണ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക കേട്ടോ. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ എണ്ണ ഇങ്ങനെ പത വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, വേറെ എണ്ണ എന്തോ മിക്സ് ആയതുകൊണ്ടാണ്. നമ്മൾ ഈ പപ്പടം വറുത്തിട്ട് എണ്ണ ഒരല്പം മണയിൽ ആയിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിന് കൂടെ കുറച്ച് ഓയിൽ പപ്പടം വറുത്തതിൻ്റെ ഓയിലും കൂടെ ഒഴിച്ചപ്പോൾ അതാണ് ആ പത വന്നത് കേട്ടോ. അതിലൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ ചില്ലിയൊക്കെ വെന്ത് കഴിയുമ്പോൾ ആ എണ്ണയുടെ പതയൊക്കെ ഒന്ന് ഒതുങ്ങിക്കോളും. കണ്ടോ അടിപൊളി ചില്ലിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെരിഞ്ജീരകം ഞാൻ ഇട്ടത് കാണിച്ചില്ലാന്ന് തോന്നുന്നു. അപ്പോൾ പെരിഞ്ജീരകം വറുത്തിട്ട് ഇടാം, അല്ലെങ്കിൽ എണ്ണയിലിടാം, അല്ലെങ്കിൽ പൊടിച്ചതൊന്ന് തൂവിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കഴിക്കുക, സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.